ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രോസ് റേറ്റ് ആണ് ഇതിന് മുന്നായിട്ട് ഫോറിൻ കറൻസി കൺവേർഷൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ഇതെല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ക്രോസ് റേറ്റ് സം ടൈംസ് നമുക്ക് ആവശ്യമുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കില്ല ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ ഡോളർ പെർ പൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും യൂറോ പെർ പൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും ബട്ട് വി നീഡ് ടു കൺവേർട്ട് ഡോളർ ടു യൂറോ ഇപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ഡോളർ പെർ പൗണ്ട് യൂറോ പെർ ആണ് തന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ആവശ്യം എന്താണ് ഡോളർ ടു യൂറോ ആണ് തന്നിരിക്കുന്നത് പക്ഷെ അത് ക്വസ്റ്റ്യനിലില്ല നമ്മളപ്പോൾ നോർമലി ചെയ്യുക ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് ഡോളർ ടു പൗണ്ട് ദെൻ യു ഹാവ് ടു കൺവേർട്ട് പൗണ്ട് ടു യൂറോ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും ആദ്യം ഡോളറിനെ പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് പൗണ്ടിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും ഓക്കെ പക്ഷേ ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ക്രോസ് റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആ പ്രോബ്ലം ചെയ്യാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് വേണ്ടത് ഡോളർ പെർ യൂറോ ആണ് പക്ഷെ ഡോളർ പെർ യൂറോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല ഇൻസ്റ്റിറ്റ് വി ആർ ഗിവൻ ഡോളർ പെർ പൗണ്ട് ആൻഡ് യൂറോ പെർ പൗണ്ട് സോ ഹിയർ ക്രോസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഡോളർ പെർ യൂറോ ഇസ് ഈക്വൽ ടു ഡോളർ പെർ പൗണ്ട് ഡിവൈഡഡ് ബൈ യൂറോ പെർ പൗണ്ട് ഇത് ചെയ്താൽ മതി ഇത് മാത്തമാറ്റിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഡോളർ പെർ പൗണ്ട് എന്ന് പറയുമ്പോൾ ഡോളർ ഡിവൈഡഡ് ബൈ പൗണ്ട് ഓക്കെ ഇത് നമുക്ക് തന്നിട്ടുണ്ട് ദെൻ യൂറോ പെർ പൗണ്ട് എന്ന് പറയുമ്പോൾ യൂറോ ഡിവൈഡഡ് ബൈ പൗണ്ട് അപ്പോൾ ക്രോസ് റേറ്റ് ഈസ് ഈക്വൽ ടു ഡോളർ ഡിവൈഡഡ് ബൈ പൗണ്ട് ഹോൾ ഡിവൈഡ് ബൈ യൂറോ ഡിവൈഡഡ് ബൈ പൗണ്ട് മാത്തമാറ്റിക്കലി ചെക്ക് ചെയ്യുമ്പോൾ ഈ കോമൺ ഫാക്ടർ ആയി പോവും പൗണ്ട് ആയി പോകും അപ്പോൾ എന്താണ് ഡോളർ പെർ യൂറോ അപ്പം ഇങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് ക്രോസ് റേറ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം എ യു കെ കമ്പനി ഹാസ് എ ഗ്രീക്ക് സബ്സിഡറി which is to purchase material costing dollar 1 lakh. the npv that's net present value of the overseas cash flow is being calculated in euros. now the npv calculated in the euros land, okay? but you have not been provided with the euro per dollar exchange rate. instead, you have the following information. dollar per pound sterling, that is 1.5, and euro per pound sterling, is 1.4. നിങ്ങളുടെ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ പർച്ചേസ് ഇൻ യൂറോസ് നിങ്ങൾക്ക് ഇപ്പം യൂറോസിലാണ് ഫിഗർ കണ്ടുപിടിക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ഡോളർ പെർ യൂറോ തന്നിട്ടില്ല എക്സ്ചേഞ്ച് റേറ്റ് തന്നിരിക്കുന്നത് ഡോളർ പെർ പൗണ്ടും യൂറോ പെർ പൗണ്ടുമാണ് അപ്പോൾ നമുക്കിത് ക്രോസ് റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഹോ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ഡോളർ ടു യൂറോ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഡോളർ ടു പൗണ്ട് ഡിവൈഡ് ബൈ യൂറോ ടു പൗണ്ട് ഇങ്ങനെയാണ് ഇത് അപ്പോൾ പൗണ്ട് ക്യാൻസൽ ചെയ്തു പോയി ഡോളർ ഡിവൈഡഡഡഡ് ബൈ യൂ അപ്പോൾ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഫോർ ഹൗ മച്ച് വൺ പോയിൻറ്റ് സീറോ സെവൻ വൺ ഫോർ ഈ റേറ്റാണ് ക്രോസ് റേറ്റ് ദറ്റ് ഇസ് ഡോളർ ടു യൂറോ റേറ്റ് ഡോളർ ടു യൂറോ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്തു ഡേ അതായത് നമുക്ക് ഡോളർ വൺ ലാക്ക് ആണ് പ്രോബ്ലത്തിന് തന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് യൂറോയിലേക്ക് ആക്കണം പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഫോറിൻ കറൻസി കൺവേർഷൻ റൂൾ അറിയണം അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് ഈ വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ നോക്കൂ നമുക്ക് കിട്ടിയ ഗ്രോസ് റേറ്റ് ഡോളർ ടു യൂറോ ആണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കറൻസി ഏതാ യൂറോ നമുക്ക് ഫസ്റ്റ് ഐഡൻറിഫൈ ചെയ്യേണ്ടേ ബേസ് കറൻസി ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ ബേസ് കറൻസി ഇവിടെ യൂറോ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കറൻസി ഏതാണ് ഡോളർ ഡോളർ വൺ ലാക്ക് അല്ലേ പ്രോബ്ലത്തിൽ നമുക്ക് ഡോളർ വൺ ലാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ബേസ് കറൻസി കറൻസിസ് യൂറോ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കറൻസി ഡോളർ ബോത്ത് ആർ ഡിഫറെൻ്റ് സോ ഡിവൈഡ് നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ ആണ് അല്ലേ ബേസ് കറൻസി യൂറോ ആണ് കറൻസി ടു ബി കൺവേർട്ടഡ് ഡോളർ ആണ് ബോത്ത് കറൻസീസ് ആർ ഡിഫറെൻ്റ് സോ ഡിവൈഡ് സോ ഡോളർ വൺ ലാക്ക് ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സീറോ സെവൻ വൺ ഫോർ അതായത് നമുക്കിപ്പോൾ കിട്ടിയ ക്രോസ് റേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് നയൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് പോയിൻ്റ് എയ്റ്റ് ടു യൂറോസ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു അതർവൈസ് നമുക്ക് ഈ ഡോളറിനെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ ഈ പൗണ്ടിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലേ ഇതിപ്പോൾ അങ്ങനെ ഒരു ടഫ് വേ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നേ ഇല്ല all you have to do is find out the gross rate and then apply the currency conversion rule okay i hope you find it useful thanks for watching